ഭഗവത്ഗീതയിലെ പതിനാലാമത്തെ അധ്യായം ഗുണത്രയ വിഭാഗയോഗം എന്ന ഒരു അധ്യായമാണ്. സത്വരജസ്തമോ ഗുണങ്ങളെക്കുറിച്ച് ശ്രീകൃഷ്ണൻ അർജുനന് നൽകുന്ന വിവരണമാണ് ഈ അധ്യായത്തിലെ വിഷയം. അത്യുജ്വലമായ ഒരു അധ്യായമാണ് ഇത്. യഥാർത്ഥത്തിൽ ഇന്ന് ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും തൻ്റെ ശാരീരികം, മാനസികം, മനഃശാസ്ത്രപരം, അതുപോലെ തന്നെ ചിന്താപരം, വാക്പരം, കർമ്മപരം, കർമ്മഫലപരം ഈ വസ്തുതകളെ വിശകലനം ചെയ്യാൻ താൻ ആരാണെന്നും തന്നിൽ അടങ്ങിയിരിക്കുന്ന സത്വരജസ്തമോ ഗുണങ്ങൾ എപ്രകാരമാണെന്നും വിശദീകരണാത്മകമായ രീതിയിൽ വിശകലനം ചെയ്ത് മനസ്സിലാക്കുവാൻ ഈ അധ്യായം വളരെ ഉപകാരപ്രദമായിരിക്കും. ശ്രീകൃഷ്ണൻ അർജുനനോട് വിവരണം തുടരുകയാണ്. പരം ഭൂയ പ്രവക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനമുത്തമം. ഹേ അർജുന, ജ്ഞാനാനാം ഉത്തമം ജ്ഞാനം, അറിവുകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ അറിവ്, പരം ഭൂയ പ്രവക്ഷ്യാമി, ഞാനിതാ നിന്നോട് വീണ്ടും പറയുകയാണ്. യത് ജ്ഞാത്വ, ഏതൊന്നറിഞ്ഞിട്ടാണോ, മുനയ സർവേ, സർവേ മുനയഃ, എല്ലാ മുനിമാരും, പരാം സിദ്ധിം ഇതോഗതാഹ, പരമമായ സിദ്ധിയെ, പരമമായ അവസ്ഥയെ പ്രാപിച്ചത്, ആ അറിവിനെക്കുറിച്ച്, ഏറ്റവും പരമമായ പ്രായോഗിക അറിവിനെക്കുറിച്ച് ഞാൻ ഇവിടെ നിന്നോട് വിവരിക്കുകയാണ്. ഇതം ജ്ഞാനം ഉപാശ്രിത്യ മമ സാധർമ്മ്യമാഗതാഹ. ഈ അറിവ് ഉപയോഗിച്ചിട്ട്, ഉപാശ്രിത്യ ആശ്രയിച്ചിട്ട്, മമ സാധർമ്മ്യമാഗതാഹ, എനിക്ക് തുല്യമായ ധാർമ്മിക പദവിയിലേക്ക് വന്നിരിക്കുന്നവരാണ് മഹർഷിമാരെല്ലാവരും. അതുപോലെ ഇതറിയുന്നവർക്ക് എനിക്ക് തുല്യമായ അവസ്ഥയിൽ എന്നോട് തന്നെ ചേരുവാൻ അവർക്ക് സാധിക്കും. സർഗേ അപി ന ഉപജായന്തേ, അപ്രകാരം എന്നോട് ചേർന്ന് കഴിഞ്ഞാല് വീണ്ടും സൃഷ്ടി നടക്കുന്ന കാലത്ത്, സർഗേ അപി, സൃഷ്ടി നടക്കുന്ന കാലത്ത്, ന ഉപജായന്തേ, അവർക്ക് പുനർജന്മമില്ല. പ്രളയേ ന വ്യധന്തിച്ച, പ്രളയകാലത്ത് അവർക്ക് നാശവുമില്ല. അതായത് ജനന മരണങ്ങൾക്ക് അതീതമായ ഒരവസ്ഥയിലേക്ക് അവർക്ക് എത്തുവാൻ സാധിക്കും. മമ യോനി മഹബ്രഹ്മ തസ്മിൻ ഗർഭം ദദാമി അഹം. അവർക്ക് സർവചരാചരങ്ങളുടെയും ഉത്ഭവം ഞാൻ എന്ന യോനിയിൽ നിന്ന് ആരംഭിക്കുന്നു. ഞാനാണ് അതിന്റെ അടിസ്ഥാനപരമായ മഹബ്രഹ്മചൈതന്യം, ഉത്ഭവത്തിന്റെ ബ്രഹ്മചൈതന്യം ഞാൻ തന്നെയാണ്. അവിടെയാണ് ഗർഭം ധരിക്കുന്നത്, എല്ലാത്തിൻ്റെയും ഉത്പാദനം നടക്കുന്നത്, അതിമഹത്തായ പ്രപഞ്ച ചൈതന്യത്തിനകത്താണ്, അതിനാധാരം ഞാനാണ്. സംഭവ സർവഭൂതാനാം തതോ ഭവതി ഭാരത. ഹേ ഭാരത, ഹേ അർജുന, ആ മഹത്തായ ബ്രഹ്മചൈതന്യത്തിൽ അവർ എന്നും ശാശ്വതമായ സന്തോഷത്തോടുകൂടി അവർക്ക് ജന്മം ലഭിക്കുന്നു, സുഖത്തോടുകൂടിയ ജന്മം. ആ പ്രപഞ്ച ചൈതന്യത്തിൽ എന്നോടൊപ്പം, എന്റെ ശരീരത്തിൽ എനിക്ക് അധീനമായി അവർക്ക് ലഭിക്കുന്നു, അവരെന്നോടൊപ്പം തന്നെ വർത്തിക്കുന്നു. സർവ യോനിഷു കൗന്തേയ മൂർത്തയ സംഭവന്തിയാഹ താസാം ബ്രഹ്മ മഹദ്യോനി അഹം ബീജപ്രദപ്പിത. സർവയോനിഷു കൗന്തേയ മൂർത്തയ സംഭവന്തിയാഹ, സർവചരാചരങ്ങളും ഏതെങ്കിലും ഒരു പ്രത്യേക ഗർഭപാത്രത്തിലൂടെയാണ് ഹേ കൗന്തേയ മൂർത്തയ സർവജീവജാലങ്ങളും സംഭവന്തി, ഉത്ഭവിക്കുന്നത്. താസാം ബ്രഹ്മ മഹദ്യോനി അഹം ബീജപ്രദപ്പിത, അവരില് പരമമായ ഗർഭപാത്രം എന്ന് പറയുന്നത്, മഹദ്യോനി എന്ന് പറയുന്നത് ബ്രഹ്മചൈതന്യമായ പരമമായ ഗർഭപാത്രമാണ്. അവിടെ ബീജപ്രദപ്പിത, അവിടെ ജന്മം ലഭിക്കണമെങ്കിൽ കാരണഭൂതമായ എന്റെ അനുമതി വേണം. ഇവർക്ക്, ഈ സത്വരജസ്തമോ ഗുണങ്ങൾ അറിയുന്നവർക്ക്, ഗുണത്രയം അറിയുന്നവർക്ക്, മഹാജ്ഞാനം അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം മഹത്തായ ആ ബ്രഹ്മയോനിയിൽ അവർക്ക് ജന്മം ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇനി ആ ഗുണത്രയം ഏതെല്ലാമാണ്? സത്വം രജ സ്തമ ഇതി ഗുണാഹ പ്രകൃതി സംഭവാഹ. പ്രകൃതി നേരത്തെ പറയുകയുണ്ടായി, സർവചരാചരങ്ങളുടെയും ശരീരഘടന ഏതുകൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത് അതാണ് പ്രകൃതി. ആ പ്രകൃതിയിലൂടെയാണ് ആ ജന്തുവിന്റെ, ആ സസ്യത്തിന്റെ, ആ മനുഷ്യന്റെ
குணங்கள் சத்வ ரஜஸ்தமோ குணங்கள் உதவிக்கிறது அதி அடிஸ்தான ஘டகங்களை ஆசிரியச்சி அதி த்ரிகுணங்களில் ஏதான பிராமுக்கியம் உள்ளது என்றியுன் நிபத்ரந்தி மகாபாஹோ தேஹே தேஹினமவ்யயம் ஆ பிரகதி என் அடிஸ்தான ஘டகங்களில் திகச்சும் வத்திய ரீதியிலான ஈ தேகத்தில் தேஹினம் அவ்யயம் அவ்யயமாய அவ்வக்தமாயிருக்கிற தேஹி வர்த்திக்கிறது அதே சமயத்து வக்தியுடைய த்ரிகுணங்கள் அதி அடிஸ்தான ஘டகங்களுமாய் நிபத்ரந்தி ஹே மகாபாஹு பந்தப்பட்டிருக்கும். அதாவது ஏது தரம் இஷ்டிக கொண்டாணோ உண்டாக்கி ஆ வீடின் ஸ்ட்ரென்த் அதுசரிச்சி ஏது தரம் அடிஸ்தான ஘டகங்கள் கொண்டாணோ சரீரம் உண்டாக்கி ஆ வக்தியுடையம் அதி அடிஸ்தானத்திலான வர்த்திக்கிறது. இது அத்தியந்தாதுநிகாஸ்திர எக்ஸ்ப்ளனேஷன் தன்னையானீதையில 14 அத்தியாயத்தில் ஸ்ரீகிருஷ்ணன் சத்வரஜஸ்தமோ குணங்களே குறித்து அர்ஜுனனோடு விவரிச்சு கொண்டிருக்கையான. சத்வகுணங்களே குறித்து உள்ள விவரணமான இனியுள்ள வரியில் நல்கிறது. தத்ர சத்வம் நிர்மலத்வாத் பிரகாசகம் அனாமயம். சத்வகுணம் என்பது நிர்மலமாய பிரகாச சம்பூர்ணமாய அதுபோல தே ஒரு தரத்திலும் ஆவரணங்கள் இல்லாத வளர வாய உஜ்ஜலமாக ஏற்றவும் நல்ல குணங்களேயான சத்வகுணங்கள் என்பது. அது ஆ சத்வகுணம் சுக சங்கேன பத்னாதி ஞான சங்கேன தா அனக அனக ஹே பாபமோசிதனாய அர்ஜுனா ஈ சத்வகுணங்கள் சுக சங்கேன அதி பரிசமாப்தி என்பது சுகமாய சுகசம்பூர்ணமாய அனுபவமான. அதுபோல தே சத்வகுணம் ஞானசம்பூர்ணமாய அனுபவத்திலான சென்றுப்படனது. அதாயது சத்வகுணத்திலூட பரமமாய சுகவும் பரமமாய ஜானவும் அறிவும் லபிக்கும். ஹே அர்ஜுனா, அதுகொண்டு சத்வகுணமான ஏற்றவும் சிரேஷ்டமாய குணம். சத்வரஜஸ்தமோ குணங்களில் வச்சு ஏற்றவும் சிரேஷ்டமாய குணம் சத்வகுணமான. ரஜோ ராகாத்மகம் வித்தி திருஷ்ணாசங்க சமோத்பவம். ரஜோகுணம் என்பது ராகாத்மகம் வித்தி அட்டாச்மெண்ட் உண்டாகுனதான. அதுபோல தான் திருஷ்ணாசங்க சமோத்பவம் ரஜோகுணத்திலூட ஆகிரகம் காமம் என்பவையெல்லாம் தாராளமாய்ட்டு சமுதவிக்கும். அதுகொண்டு ரஜோகுணம் அட்டாச்மெண்ட் உண்டாகுனதும் ஆசக்தியும் ஆகிரகவும் அமிதமாய வேணமென தோந்தல்களும் உண்டாகுனதான். ரஜோகுணம் தன்னிபத்னாதி கௌந்தேய கர்மசங்கேன தேஹினம். அதே சமயத்து சத்வகுணம் எல்லாத்தில் நின்னும் மோசனம் நேடனதும் பரமமாய சந்தோஷத்திலும் அல்ல சம்திருப்திலும் அதுபோல ஜானத்திலும் பந்திக்குபோல் ரஜோகுணம் கர்மத்தையான மனுஷனுமாய் பந்திப்பிக்கிறது. அதாயது நாம் செய்ய கர்மம் நிஷ்காம கர்மம் என் லெவலிலேக்கு எத்துவான் சாத்தியமல்ல. ரஜோகுண சமன்விதனாய வக்தியை சம்பந்திச்சிடத்தோளம் ஆ வக்தி அது செய்ய பிரவர்த்தனவும் வக்தித்வும் தம்மில் அகண்டமாய பந்தம் உண்டு. ஆ பந்தம் பலவிதத்திலுள்ள காமக்ரோதங்களுக்கும் காரணமாகும். தன்னிபத்னாதி கௌந்தேய ஹே கௌந்தேய அர்ஜுன கர்ம சங்கேன தன்னிபத்னாதி தேஹினம். சரீரத்தை சரீரத்தின் சைதன்யத்தை கர்மவாய்ட்டு ரஜோகுணம் பந்திப்பிக்கும். அதுகொண்டு ரஜோகுணத்த பிரத்யேக சத்வகுணத்தேக்காள் வளர தாழ்ந்ததான. தமோகுணமாகட்டே தமஹ து அஜானஜம் வித்தி தமஸ்து அஜானஜம் வித்தி மோகனம் சர்வதேஹினாம். அஜானத்தின் பரிசமாப்தி அஜானத்திலூட உண்டாகும் எல்லாம் தாமசிகமாயிருக்கும் அல்ல தாமசமாயிருக்கும். தமஸ் என்ன இருட்டினே பந்திப்பிக்கிறதான தமஸ். தாமசீகம் அல்ல தாமசம் என்பது தமசு தமஸ் து அஜானஜம் வித்தி அஜானத்திலூடையான தமஸ் தாமசிக சுபாவம் உண்டாகிறது. மோகனம் சர்வதேஹினம் இக்னரன்ஸ் அஜானம் தண்ணியான கன்ஃபியூஷன் தண்ணியான சர்வதேஹினாம். தாமசஸ்வாவம் உள்ள வக்திகளீரம் முழுவனும் அது ஆத்மச்சைதம் முழுவனும் ஆ வக்தியுடைய எல்லா சுவாவங்களும்
ഈ താമസ സ്വഭാവത്തോടു കൂടി ഉള്ളത് ആയിരിക്കും. സർവദേഹിനാം, എല്ലാ ശാരീരിക ഭാഗങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ ആഗ്രഹങ്ങളും താമസ സ്വഭാവം ഉള്ളതായിരിക്കും. പ്രമാദ ആലസ്യ നിദ്ര തന്നിബദ്നാധിഭാരത, പ്രമാദം എക്സൈറ്റ്മെന്റ് ഓവർ എക്സൈറ്റ്മെന്റ്, അതുപോലെ തന്നെ ആലസ്യം, അതുപോലെ തന്നെ നിദ്ര, താൻ നിബദ്നാ തന്നിബദ്നാധിഭാരത, ഇവയെല്ലാമാണ് താമസ സ്വഭാവമുള്ള വ്യക്തികളിൽ നിരന്തരം കാണുന്നത്. ഇപ്രകാരം ശ്രീകൃഷ്ണൻ സത്വഗുണ സമന്വിതമായ വ്യക്തി എപ്രകാരം ജ്ഞാനത്തിലും സംതൃപ്തിയിലും വസിക്കുന്നു, രജോഗുണ സമന്വിതനായ വ്യക്തി എപ്രകാരം ആഗ്രഹങ്ങളിലും അമിതമായ ക്രോധ തുടങ്ങിയ വികാരങ്ങളിലും കർമ്മത്തിൽ ബന്ധിച്ചും വർത്തിക്കുന്നു, അതുപോലെ താമസ സ്വഭാവമുള്ള വ്യക്തിയുടെ ശരീരമാശകലം എപ്രകാരമാണോ അജ്ഞാനം നിറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം എപ്രകാരമാണോ പ്രമാദവും ആലസ്യവും നിദ്രയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് വിവരിക്കുമ്പോൾ സത്വരജസ്തമോ ഗുണങ്ങളുടെ ത്രയോ ഗുണങ്ങളുടെ ഗുണത്രയികളുടെ സ്വഭാവം വളരെ വ്യക്തമായിട്ട് വിവരിച്ചു കഴിഞ്ഞു. സത്വം സുഖേ സഞ്ജയതി, സത്വം ആത്യന്തികമായ സുഖത്തിലാണ് ചേർന്നിരിക്കുന്നത്. രജ കർമ്മണി ഭാരത, രജസ് വർക്ക് ഫോഴ്സ് എന്നുള്ളതിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ജ്ഞാനം ആവൃത്യതു തമഹ പ്രമാദേ സഞ്ജയിത്യുത, താമസ സ്വഭാവമാണെങ്കിൽ പൂർണ്ണമായിട്ടും പ്രമാദത്തിൽ ആവരണം ചെയ്തിരിക്കുന്നു. ആ വ്യക്തിയിൽ തമഹ ജ്ഞാനം ആവൃത്യതു, ഇരുട്ട് അദ്ദേഹത്തിന്റെ അജ്ഞാനം, അദ്ദേഹത്തിൽ ഉണ്ടായിരിക്കേണ്ട ജ്ഞാനത്തെ പൂർണ്ണമായിട്ടും ആവരണം ചെയ്തിരിക്കുന്നു. താമസ സ്വഭാവമുള്ള വ്യക്തികളിൽ ജ്ഞാനത്തിന്റെ റിഫ്ലക്ഷൻ കാണുന്നതേയില്ല. കാരണം അദ്ദേഹത്തിൽ അന്തർലീനമായിരിക്കുന്ന ജ്ഞാനത്തെ ഇരുട്ടാകുന്ന അജ്ഞാനം കവർ ചെയ്തിരിക്കുന്നു. അതേസമയത്ത് ശാസ്ത്രീയമായി ശ്രീകൃഷ്ണൻ വിവരിക്കുന്ന മറ്റൊരു കാര്യവുമുണ്ട്. ഈ മൂന്ന് ഗുണങ്ങളും ഓരോ വ്യക്തിയിലുമുണ്ട്. സത്വഗുണവും രജോഗുണവും തമോ ഗുണവും ഓരോ വ്യക്തിയിലുമുണ്ട്. ചിലത് മറ്റ് രണ്ട് ഗുണത്തേക്കാൾ പ്രോമിനന്റ് ആയിട്ട് പ്രൊഡോമിനന്റ് ആയിട്ട് വർത്തിക്കുന്നു. രജ തമഹ ചാഭിഭൂയ സത്വം, ചില വ്യക്തികളില് രജോ ഗുണത്തെയും തമോ ഗുണത്തെയും ഓവർ പവർ ചെയ്ത് ഓവർടേക്ക് ചെയ്ത് വളരെയധികം ഉയരത്തിൽ സത്വം ഭവതി ഭാരത, സത്വഗുണം വർത്തിക്കുന്നു. അതായത് ചില ഗുണ ചില വ്യക്തികളില് രജോ ഗുണവും തമോ ഗുണവും ഉണ്ടെങ്കിൽ പോലും അതിനേക്കാൾ പ്രൊഡോമിനന്റ് ആയി വർത്തിക്കുന്നത് സത്വഗുണമായതുകൊണ്ട് ആ വ്യക്തി സത്വഗുണ സമന്വിതനാണ്. രജ സത്വം തമഹ ച എന്ന് മറ്റൊന്ന്, അതായത് രജോ ഗുണം സത്വഗുണത്തെയും തമോ ഗുണത്തെയും മറ്റു ചില വ്യക്തികളിൽ പ്രൊഡോമിനേറ്റ് ചെയ്തിരിക്കുന്നു. രജോ ഗുണമാണ് സത്വതമോ ഗുണങ്ങളെക്കാൾ കൂടുതലായിട്ട് മറ്റു ചില വ്യക്തികളിൽ ഉണ്ടാകുന്നത്. ഇനി മൂന്നാമതൊരു തരം വ്യക്തിയില് തമഹ തമോ ഗുണമാകട്ടെ സത്വം രജസ്തത, സത്വഗുണത്തെയും രജോ ഗുണത്തെയും പ്രൊഡോമിനേറ്റ് ചെയ്തുകൊണ്ട് വർത്തിക്കുന്നു. അതായത് മൂന്ന് ഗുണങ്ങളുള്ളതിൽ ഏതെങ്കിലും ഒരു ഗുണം മറ്റ് രണ്ട് ഗുണത്തേക്കാൾ കൂടുതലായി വർത്തിക്കുമ്പോഴാണ് ആ വ്യക്തി ഒന്നുകിൽ സാത്വികനാണ് അല്ലെങ്കിൽ രാജസനാണ് അതല്ലെങ്കിൽ താമസനാണ് എന്ന് നാം പറയുന്നത്. മറ്റ് രണ്ട് ഗുണങ്ങളും അതേ വ്യക്തിയിൽ തന്നെ ഉണ്ടായിരിക്കും, പക്ഷേ മൂന്നാമത്തെ ഗുണമായിരിക്കും അത് അദ്ദേഹത്തിൽ പ്രൊഡോമിനന്റ് ആയിട്ട് വളരെ വ്യക്തമായിട്ട് കൂടുതൽ സ്വാധീനാത്മകമായിട്ട് വർത്തിക്കുന്നത്. ഇനി സാത്വിക സ്വഭാവമുള്ള വ്യക്തിയുടെ പ്രത്യേകത എന്താണ്? സർവദ്വാരേഷു ദേഹേ അസ്മിൻ പ്രകാശ ഉപജായതേ, ഏത് വ്യക്തിയിലാണോ സർവദ്വാരേഷു ശരീരത്തിന്റെ എല്ലാ ഉക്കിലും മൂലയിൽ നിന്നും അസ്മിൻ ദേഹേ ഈ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും പ്രകാശ ഉപജായതേ സംതൃപ്തിയുടെയും സന്തോഷത്തിന്റെയും പ്രഭയുടെയും ചൈതന്യം പ്രവഹിക്കുന്നത്. ആ ജ്ഞാനം യഥാതഥാ വിദ്യാദ്വിവൃദ്ധം സത്വമിത്യുത, ഈ സത്വഗുണ സമന്വിതനായ വ്യക്തി എന്ന് പറയുമ്പോൾ ആ വ്യക്തിയിൽ എപ്പോഴും ജ്ഞാനത്തിന്റെ പ്രകാശം നിരന്തരം അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു. ആ ജ്ഞാനത്തിന്റെ പ്രകാശവും അതുപോലെ തന്നെ ആ വ്യക്തിയുടെ പെരുമാറ്റവും വ്യക്തിയുടെ സ്വഭാവത്തിന്റെ മഹിമയും ഇതെല്ലാം കാണുമ്പോൾ ആ വ്യക്തിയുടെ നിരന്തരമായ കർമ്മമാർഗം ചിന്താമാർഗം
അവയെല്ലാം സാത്വികമാണെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും. സാത്വിക സ്വഭാവമുള്ള വ്യക്തിയുടെ സർവ കർമ്മ പന്ഥാവുകളും വളരെ സാത്വികമായിരിക്കും എന്നർത്ഥം. രജോഗുണപ്രധാനിയായ വ്യക്തിയുടെ സ്വഭാവത്തെക്കുറിച്ചാണ് അടുത്ത് ശ്രീകൃഷ്ണൻ വിവരിക്കുന്നത്. ലോഭ പ്രവൃത്തിരാരംഭ കർമ്മണാം അശമസ്പൃഹ. ലോഭം അതായത് ഗ്രീഡ് അത്യാർത്തി, അതുപോലെ തന്നെ പ്രവൃത്തിരാരംഭ ഏത് പ്രവൃത്തിയും അസാധാരണമായ വേഗതയോടുകൂടി ആരംഭിക്കുവാനുള്ള ആഗ്രഹം. കർമ്മണാം അശമഹ ഏത് പ്രവൃത്തിയിലും റെസ്റ്റ്ലെസ്നെസ്, ഒരു തരത്തിലും ശാന്തമായ പ്രകൃതമല്ല, വളരെയധികം അറ്റാച്ച്ഡ് ആയിട്ട് അത്യധികം ആവേശത്തോടുകൂടി പ്രവർത്തിക്കുവാനുള്ള കർമ്മണാം അശമസ്പൃഹ നിറഞ്ഞിരിക്കുന്ന അവസ്ഥ. രജസ്യ ഏതാനി ജായന്തി, രാജസീക അല്ലെങ്കിൽ രാജസ ഗുണമുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇപ്രകാരമുള്ള സ്വഭാവം വളരെ പ്രോമിനന്റായിട്ട് പ്രിഡോമിനേറ്റ് ചെയ്ത് അവരുടെ പ്രവൃത്തികളിലും മനസ്സിലും വാക്കുകളിലും കാണുവാൻ സാധിക്കുമെന്ന് മാത്രമല്ല, രജസ്യേതാനി ജായന്തി വിവൃദ്ധേ അത് നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഏതെല്ലാം? ലോഭം പ്രവൃത്തി ചെയ്യുവാനുള്ള അത്യുത്സാഹം, ഓവർ ഉത്സാഹം എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ കർമ്മണാമശമഹ, കർമ്മത്തിൽ പ്രവൃത്തിയിൽ റെസ്റ്റ്ലെസ്നെസ്, ഇതെല്ലാം രാജസീക രാജസ ഗുണമുള്ള വ്യക്തികളിൽ പ്രൊഡോമിനന്റ് ആയിട്ട് കാണുന്നതാണ്. അവർ ശാന്തരായിരിക്കില്ല, അവർ വളരെയധികം സാത്വിക ഭാവമുള്ളവരായിരിക്കണമെന്നില്ല, ശാന്തമായിട്ട് ചിന്തിച്ച് പ്രവൃത്തിയെടുക്കണമെന്നുള്ളവരായിരിക്കില്ല, മറിച്ച് അത്യുത്സാഹത്തോടുകൂടി ഓവർ ഉത്സാഹം. അത്യുത്സാഹം എന്ന പോസിറ്റീവ് ക്വാളിറ്റി അല്ല, അമിതാവേശം എന്നുള്ള നെഗറ്റീവ് ക്വാളിറ്റിയോടുകൂടി ഉള്ളവരായിരിക്കും. ഇനി താമസ സ്വഭാവമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അപ്രകാശോ അപ്രവൃത്തിശ്ച പ്രമാദോ മോഹ ഏവച. അപ്രകാശം, ഒരു താമസ സ്വഭാവം എപ്പോഴും ഒരു തരത്തിൽ നെഗറ്റീവായിട്ട് ചെയ്യാനുള്ള പ്രഭയില്ലാത്ത ചൈതന്യമില്ലാത്ത അപ്രകാശാവസ്ഥ. അപ്രവർത്തിശ്ച, വിപരീതമായി സംസാരിക്കുക, വിപരീതമായി പ്രവർത്തിക്കുക, വിപരീതമായ കർമ്മങ്ങളിൽ ഏർപ്പെടുക. അപ്രവർത്തിശ്ച പ്രമാദം, ഹീഡ്ലെസ്നെസ് അഥവാ ഒരു തരത്തിൽ മതോന്മത്തരായിട്ടിരിക്കുക. മോഹ ഏവച അജ്ഞാനാന്ധകാരത്തിൽ കൺഫ്യൂഷൻ, ഇവയെല്ലാം താമസ സ്വഭാവമുള്ള വ്യക്തികളുടെ ഉടപ്പിറപ്പായിരിക്കും. തമസി ഏതാനി ജായന്തി, താമസിക സ്വഭാവമുള്ള താമസ സ്വഭാവമുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇപ്രകാരമുള്ള അപ്രകാശം, അപ്രവൃത്തി, പ്രമാദം, മോഹ ഏവച ഇവയെല്ലാം ആ താമസ സ്വഭാവത്തിൽ നിന്ന് അവരിൽ ഉണ്ടാകുന്നു. അത് വിവൃദ്ധേ, അത് അനുനിമിഷം വളർന്നുകൊണ്ടേയിരിക്കും. അവർ വലുതാകുന്നതനുസരിച്ച് അവരുടെ താമസ സ്വഭാവവും വലുതായി വളർന്നുകൊണ്ടേയിരിക്കും. ഹേ കുരുനന്ദന, ഹേ അർജുന, ഇതാണ് സാത്വിക ഗുണമുള്ള വ്യക്തികളുടെ സ്വഭാവം. രാജസ സ്വഭാവമുള്ള വ്യക്തികളുടെ വിശേഷങ്ങള്, താമസ സ്വഭാവമുള്ള വ്യക്തികളുടെ സ്വഭാവവിശേഷങ്ങള്. ഇനി നാം എവിടെയാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ ഒരു വിഷമവുമില്ല. നമ്മളുടെ പ്രവൃത്തി സാത്വികമാണോ രാജസമാണോ താമസമാണോ എന്നറിയുന്നതിന് ശ്രീകൃഷ്ണൻ നൽകിയിരിക്കുന്ന ഈ ഡെഫിനിഷൻ കൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് സാധിക്കും. വ്യക്തികളില് സത്വഗുണം പ്രോമിനന്റ് ആയിരിക്കും, ചിലപ്പോൾ രജോഗുണം പ്രോമിനന്റ് ആയിരിക്കും, തമോ ഗുണം പ്രോമിനന്റ് ആയിരിക്കും. കാലക്രമത്തില് വ്യക്തികളുടെ സ്വഭാവത്തില്, പ്രവൃത്തിയില്, കർമ്മമണ്ഡലത്തില്, വാക്കുകളില് മാറ്റം സംഭവിക്കാം. അവര് രജോഗുണത്തിൽ നിന്ന് സാത്വിക ഗുണത്തിലേക്ക് വന്നേക്കാം, തമോ ഗുണത്തിൽ നിന്ന് രജോഗുണത്തിലേക്കോ രജോഗുണത്തിൽ നിന്ന് അതിനു മുകളിലുള്ള അവസ്ഥയിലേക്കോ വന്നേക്കാം. അപ്രകാരമാണെങ്കിൽ സാത്വിക ഗുണപ്രധാനമായ അവസ്ഥയിലേക്ക് എത്തുന്ന വേളയിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് വിചാരിക്കാം. ശ്രീകൃഷ്ണൻ വിവരിക്കുകയാണ്, യഥാ സത്വേ പ്രവൃദ്ധേതു പ്രളയം യാതിദേഹഭൃതം. അവരിൽ സാത്വിക ഗുണം നിറഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിലെ, പ്രവൃദ്ധി നിറഞ്ഞിരിക്കുന്ന കാലഘട്ടത്തില് പ്രളയം യാതിദേഹഭൃതം, അവര് മരിക്കുകയാണെങ്കിൽ, സാത്വിക ഗുണം നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ മരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം തഥ ഉത്തമ വിദാം ലോകാൻ, അവര് അത്യുത്തമമായ
ஏற்றவும் நன்ம நிறையதாய லோகான் அமலான் அது வளரே பரிசுத்தமான லோகமான ஆ லோகத்திலேக்கு பிரதிபத்தியதை நயக்கப்படும் சாத்விக குணங்கள் நிறைய வேளையில் ஒரு வக்தி மரிக்கையாணில் தேகம் விடியுகையாணில் இகலோகவாசம் விடியுகையாணில் ஆ வக்திக்கு ஏற்றவும் பரிசுத்தமான உத்தமமான நன்ம நிறைய லோகத்திலேக்குள்ள யாத்திர வளர சுகமாயிருக்கும். ரஜசி பிரளயம் கத்வா கர்ம சங்கிஷுஜாயதே. ராஜசஸ்வபாவம் ப்ரொடோமினன்ட் ஆயிட்டு ப்ரோமினன்ட் ஆயிட்டு சமயத்தான பிரளயம் கத்வா அது மரிக்கிறது எங்கில் கர்ம சங்கிஷுஜாயதே. அது புனர்ஜன்மம் உண்டு. ஆ புனர்ஜன்மம் நிரந்தரமாய் கர்மம் செய்ய கர்மிகளுடைய குடும்பத்திலாயிருக்கும் அது புனர்ஜன்மம் உண்டாகிறது. ராஜசஸ்வபாவமுள்ள வக்திகள் மரிக்கும்போல் அவர் புனர்ஜன்மத்தின் விதேயமாக. ஆ புனர்ஜன்மம் அவர் லபிக்கிறது கர்மசங்கிஷு கர்மத்தில் அட்டாச்சுமென்ட் உள்ள வக்திகளோட குடும்பத்திலாயிருக்கும் ஜாயத்தை அவர் ஜென்மம் லபிக்கிறது. ததா பிரலீன தமசி மூட யோனிஷு ஜாயதே. தாமசஸ்வபாவம் அந்தகாராவதமான தாமசஸ்வபாவம் நிறையமினன்ட் அவஸ்திலான பிரலீனம் ததா மரிக்கிறது எங்கில் மூடயோனிஷு விட்டிகளுடைய அஜானாந்தகாரத்தால் நிறையிருக்கிற ஒரு குடும்பத்தில் ஜாயதே அவர் வீண்டும் ஜனனம் லபிக்கணும். அப்ப சாத்விக குணம் நிறையிருக்கிற வேளையில் மரணம் சம்பவச்சால் அத்தியுஜ்வலமான பிரபாபூரிதமான ஒரு லோகத்திலேக்கு அவருடைய பிரயாணம் நடக்கும். ராஜசஸ்வபாவில் புனர்ஜன்மம் உண்டு. அது நிரந்தரம் பிரவர்த்திச்சு கொண்டிருக்கிறவருடைய ஒரு குடும்பத்திலாயிருக்கும் அவருக்கு ஜென்மம் லபிக்கிறது. தாமசஸ்வபாவம் நிறையிருக்கிற அவசரத்திலான அல்ல தாமசஸ்வபாவத்தால் ஆவிரதமாயிருக்கிற சமயத்தான வக்திக்கு மரணம் சம்பவிக்கிறது எங்கில் அவர் லேசியாயிட்டுள்ள நிரந்தரம் உறங்கிக்கொண்டிருக்கிற தாமச அந்தரீட்சம் உள்ளதாய ஒரு குடும்பத்திலாயிருக்கும் அவர் ஜனனம் லபிக்கிறது. கர்மண சுகிருதஸ்யாஹு சாத்விகம் நிர்மலம் பலம். சாத்விகம் நிர்மலம் பலம். சாத்விக சுவாவமுள்ள வக்திகள் சாத்விக சுவாவமுள்ள சுகிருத கர்மண சியாஹு சுகிருத கர்மணம் சுகிருத்த கர்மங்களான சுகிருதம் நன்ம நிறைய பிரவர்த்திகள் அப்பிரகாரமுள்ள கர்மங்களிலான அவர் நிறையிருக்கிறது எங்கில் ஆ கர்மங்களிலான அவர் நிரந்தரம் பிரவர்த்தனோன்முகராக எங்கில் ஆ சாத்விக கர்மத்திலூட லபிக்கிற பலம் ரிசல்ட்டு நிர்மலம் பலம் பரிசுத்தமான பலமாயிருக்கும் ரிசல்ட்டாயிருக்கும் ரிவார்டாயிருக்கும் அவர் லபிக்க. மட்டொரு அர்த்தத்தில் சாத்விக கர்மத்திலூட நிர்மலமான பரிசுத்தமான நன்ம நிறைய பலமாயிருக்கும் அவர் லபிக்க. ரஜசஸ்து பலம் துக்கம். ராஜசஸ்வபாவமுள்ள வக்திகள் அனுஷ்டிக்க கர்மத்தி பரிணதலம் த லாஸ்ட் போயிண்ட் ஓஃப் தயர் ரிசல்ட்டு ஓர் த க்ரக்ஸ் ஓஃப் த ரிசல்ட்டு அது துக்கமாயிருக்கும். அதேபோல தே அஜானம் தமசலம். தாமசஸ்வபாவமுள்ளவருடைய பிரவத்தி பரிபூர்ணமாக காண சாதிக்கிறது அவருடைய பிரவத்திலூட அவர் லபிக்கிற ஃலத்தில் காணுவான் சாதிக்கிறது அஜானம் தமஸ் இருட்டு அஜானம் இக்னோரன்ஸ் இவையெல்லாம் ஆயிருக்கும். அப்ப சாத்விக கர்மத்தின் சாத்விக பலம், ராஜச கர்மத்தின் துக்கம் நிறைய பலம், தாமச கர்மத்தின் அஜானம் நிறைய பலம் இவையாயிருக்கும் ஒரு வியக்திகள் ஓரோ வியக்திக்கும் லபிக்கிறது. எல்லா வியக்திகளிலும் சத்வரஜஸ்தமோ குணங்கள் உண்டு விவரிக்கையுண்டாய். ஆ வியக்திகளில் சாத்விக சுவாவம் ப்ரோமினன்ட் ஆனால் சாத்விக வக்தி, ராஜசஸ்வபாவம் ப்ரோமினன்ட் ஆனால் ராஜசிக வக்தி, தாமசஸ்வபாவம் ப்ரோமினன்ட் ஆனால் தாமசஸ்வபாவம் உள்ள வக்தி. இனி குணான் ஏதான் அதீத்ய த்ரீன். த்ரீன் குணான் ஏதான் அதீத்ய. ஈ மூணு குணங்களையும் அதிஜீவிச்சு கொண்டு தேஹி தேகசமுத்பவான். ஈ தேஹி ஜீவச்சைதன்யம் ஸ்வதசித்தமான சத்வரஜஸ்தமோ குணங்களில் பந்திதனாகாதே பந்திதையாகாதே மூணு குணங்களையும் அதிஜீவிக்குவான் தேகத்தின்
എപ്പോഴാണോ സാധിക്കുന്നത് ആ സമയത്ത് ജന്മ മൃത്യു ജരാദുഃഖൈഹി വിമുക്ത അമൃതം അശ്നുതി. ജനന നിരന്തരമായ ജനനം, അതിലൂടെ നിരന്തരമായ മൃത്യു, അതിലൂടെ നിരന്തരമായ ജര, അതുപോലെ തന്നെ ദുഃഖം, ജനന മരണ ദുഃഖങ്ങളിൽ വിമുക്ത, പൂർണ്ണമായും മോചിതനായിട്ട് അമൃതം അമരത്വത്തിലേക്ക് അശ്നുതി പ്രാപിക്കുന്നു. അതായത് സാത്വിക രാജസ താമസ മൂന്ന് ഗുണങ്ങളെയും ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് ചെന്നു കഴിഞ്ഞാൽ ഗുണാതീതനായി, എല്ലാം ഈശ്വരാർപ്പണമായി കണക്കാക്കിയിട്ട് അതിനകത്തു നിന്ന് പ്രത്യേകിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ, താനാണ് ചെയ്യുന്നത് ആ പ്രവൃത്തി എന്നുപോലും ചിന്തിക്കാതെ, അതിനപ്പുറത്തേക്കുള്ള അവസ്ഥയിലെത്തിയിട്ട് നിരന്തരം കർമ്മത്തിൽ ഏർപ്പെടുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, അവർ ത്രിഗുണാതീതരായി കഴിഞ്ഞാൽ അവർക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ല, അവർ അമരത്വത്തിലേക്കുള്ള പ്രയാണത്തിൽ തന്നെയാണ് എത്തി നിൽക്കുന്നത്. അടുത്തത് അർജുനന്റെ സംശയമാണ്. ഗുണാതീതൻ എന്ന് പറഞ്ഞ ഈ എക്സ്പ്ലനേഷൻ കൃഷ്ണൻ നൽകിയപ്പോൾ യഥാർത്ഥത്തിൽ ഗുണാതീതന്റെ ലക്ഷണം എന്താണ്? കൈർലിംഗൈഹി ത്രീൻ ഗുണാൻ ഏതാൻ അതീത ഭവതി പ്രഭോ. ഹേ പ്രഭോ കൃഷ്ണ, ഏതാൻ ത്രീൻ ഗുണാൻ അതീത, ഈ മൂന്ന് ഗുണങ്ങളെയും സത്വരജസ്തമോ ഗുണങ്ങളെയും അതീതമായി ക്രോസ് ചെയ്തിരിക്കുന്ന വ്യക്തിയുടെ കൈർലിംഗൈഹി മാർക്ക് എന്താണ്? അടയാളം എന്താണ്? ലിംഗം എന്ന വാക്കിന്റെ അർത്ഥം അടയാളം. എന്താണ് ഗുണാതീതനായ വ്യക്തിയുടെ അടയാളം? കിം ആചാര, അദ്ദേഹം അനുഷ്ഠിക്കുന്ന ആചാരങ്ങളുടെ സ്വഭാവം എന്ത്? കഥം ച ഏതാൻ ത്രിഗുണാൻ അതിവർത്തതെ, അദ്ദേഹം എപ്രകാരമാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് മൂന്ന് ഗുണങ്ങളെയും അതിജീവിച്ചവനെന്ന് തെളിയുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നത്, വർത്തിക്കുന്നത്, ചിന്തിക്കുന്നത്, പറയുന്നത്, കാണുന്നത്. അതായത് ഗുണാതീതനായ വ്യക്തിയുടെ വ്യക്തമായ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് അർജുനൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുന്നത്. അദ്ദേഹം ആചാരാനുഷ്ഠാനങ്ങൾ എപ്രകാരമാണ്, എങ്ങനെ വർത്തിക്കുന്നു, ഇങ്ങനെ സംസാരിക്കുന്നു, ഇങ്ങനെ പെരുമാറുന്നു, ഇതെല്ലാം ഹേ കൃഷ്ണ നീ എന്നോട് വിവരിക്കണം. അതിനുത്തരമായിട്ട് ശ്രീകൃഷ്ണൻ അർജുനനോട് ഇപ്രകാരം പറയുകയാണ്. പ്രകാശം ച പ്രവൃത്തിം ച മോഹം ഏവ ച പാണ്ഡവ ന ദ്വേഷ്ടി സംപ്രവൃത്താനി ന നിവൃത്താനി കാംക്ഷതി. ഇതില് ന ദ്വേഷ്ടി, ഒന്നിനെയും അദ്ദേഹം വെറുക്കുന്നില്ല. ഏതിനെ വെറുക്കുന്നില്ല? പ്രകാശം ച പ്രവൃത്തിം ച, ചൈതന്യമായ പ്രകാശത്തെ വെറുക്കുന്നില്ല. പ്രവൃത്തിം ച പ്രവൃത്തിയെ വെറുക്കുന്നില്ല. മോഹം ഏവച്ച ഡെല്യൂഷൻ, ഒന്നിനെയും വെറുക്കുന്നില്ല. ഓരോരുത്തർക്ക് ഓരോ സ്വഭാവമുണ്ട്, അവരുടെ സ്വഭാവത്തെയും ഹേ പാണ്ഡവ ഈ വ്യക്തി വെറുക്കുന്നില്ല. സംപ്രവൃത്താനി, നിരന്തരമായ നന്മ നിറഞ്ഞ പ്രവൃത്തികളെയും അദ്ദേഹം വെറുക്കുന്നില്ല. നിവൃത്താനി, അതുപോലെ തന്നെ അവനവന്റെ ജീവ സന്ധാരണത്തിനാവശ്യമായ പ്രവൃത്തി അനുഷ്ഠിക്കുന്നവരെയും അദ്ദേഹം വെറുക്കുന്നില്ല. ന കാംക്ഷതി, അദ്ദേഹം ഒന്നും ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഒന്നും ആഗ്രഹിക്കാതെ, ഒന്നിനെയും വെറുക്കാതെ, നന്മതിന്മകൾക്കതീതമായി വർത്തിച്ചുകൊണ്ട്, ഒന്നിനോടും പകയില്ലാതെ, വാശിയില്ലാതെ, അസൂയയില്ലാതെ, കുശുമ്പില്ലാതെ വർത്തിക്കുന്ന ആ അവസ്ഥയാണ് ത്രിഗുണാതീതമായ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ത്രിഗുണാതീതൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം മറ്റെല്ലാ ഗുണങ്ങളിൽ നിന്നും മോചിതനായി, സ്വഭാവങ്ങളിൽ നിന്ന് മോചിതനായി, അതിന്റെ അപ്പുറത്തിരിക്കുന്ന പ്രത്യേകിച്ചൊന്നിനോടും ആഗ്രഹമില്ലാത്ത വ്യക്തിയാണ്. ഉദാസീന വദാസീനോ, ഉദാസീനവ ആസീനോ ഗുണൈഹി യോ, അല്ലെങ്കിൽ ഗുണൈഹി യഹ നവിചാല്യത്തെ. സത്വരജ തമോ ഗുണങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തില് ഒരു സ്വാധീനവും ഉണ്ടാക്കാൻ സാധ്യമല്ല. സാത്വിക രാജസ താമസ ഗുണങ്ങൾക്ക് ഇദ്ദേഹം അടിമയല്ല, അടിമപ്പെടുന്നുമില്ല. ന വിചാല്യത, ഇദ്ദേഹത്തിന് ഇളക്കാൻ സാധ്യമല്ല. ഉദാസീനവർ ആസീനോ, ഈ എല്ലാവിധത്തിലുള്ള പ്രവൃത്തികളോടും അദ്ദേഹം അൺഅറ്റാച്ച്ഡ് ആയിട്ട് വർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഉദാസീനവർ ആസീനോ, എല്ലാത്തെക്കുറിച്ചും അദ്ദേഹത്തിന് അറിയാം, പക്ഷെ ഉദാസീനനെ പോലെ അൺഅറ്റാച്ച്ഡ് ആയിട്ടാണ് അദ്ദേഹം ഇരിക്കുന്നത്. ഗുണാ വർത്തന്ത ഇതി ഏവ, ഗുണം, മൂന്ന് ഗുണങ്ങളും ഉണ്ട് എന്ന് അദ്ദേഹത്തിന് വ്യക്തമായിട്ടറിയാമെങ്കിലും ആ ഗുണം യോ അവതിഷ്ഠതി ന ഇംഗതേ,
ആ ഗുണങ്ങളൊന്നും തന്നെ വർത്തിക്കുന്ന അവസരത്തിലും അദ്ദേഹത്തിനെ സ്വാധീനിക്കുന്നില്ല, ചലിപ്പിക്കുന്നില്ല, ഇളക്കുന്നില്ല. ഈ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ടാകാം, പക്ഷേ ആ ഗുണത്തിന്റെ സ്വാധീനം അദ്ദേഹത്തിനെ നെഗറ്റീവിലേക്കോ മറ്റൊന്നിലേക്കും കൊണ്ടുപോകുന്നില്ല. അദ്ദേഹത്തിന് ഇളകാത്ത മനസ്സിനെ ഇളക്കാൻ ഈ ഗുണങ്ങൾക്ക് സാധിക്കുന്നില്ല. അതേസമയത്തും ഈ ഗുണങ്ങളുണ്ട് എന്ന് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. സമ ദുഃഖ സുഖ സ്വസ്ഥ. ദുഃഖം വരുമ്പോഴും സുഖം വരുമ്പോഴും സ്വസ്ഥ, അചഞ്ചലമായിട്ടിരിക്കാൻ സാധിക്കും ഈ വ്യക്തിക്ക്. അദ്ദേഹം സ്വസ്ഥം തന്നെയായിരിക്കും. സ്വസ്ഥമായിട്ടിരിക്കുക എന്ന് പറയുന്നില്ലേ, സ്വസ്ഥ, സ്വതസിദ്ധമായ അവസ്ഥയിൽ അചഞ്ചലനായിട്ടിരിക്കുന്നത് സ്വസ്ഥാവസ്ഥ. സമലോഷ്ടാശ്മകാഞ്ചന, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സമലോഷ്ട അശ്മകാഞ്ചന, അദ്ദേഹത്തിന് കല്ലും മണ്ണും സ്വർണവും ഒരേപോലെയായിരിക്കും. ഒരു പരിധിക്കപ്പുറം അദ്ദേഹത്തിന് ഒന്നിനോടും അറ്റാച്ച്മെന്റ് ഇല്ല, ഒന്നും അദ്ദേഹത്തിന്റെ പരിധിക്കപ്പുറം സ്വാധീനിക്കില്ല. അത് മണ്ണാണെങ്കിലും കല്ലാണെങ്കിലും സ്വർണമാണെങ്കിലും അദ്ദേഹത്തിന് അതിന്റെ വർത്തിനെസ് അറിയാം. ആ വർത്തിനെസ്സിനപ്പുറം അദ്ദേഹം ആ വസ്തുക്കളിൽ ഇളകില്ല. തുല്യ പ്രിയ അപ്രിയോ, ഇഷ്ടമുള്ളതിനോടും ഇഷ്ടമില്ലാത്തതിനോടും തുല്യമായ വീക്ഷണമായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുക. ധീര തുല്യ നിന്ദാത്മ സംസ്തുതി, ആര് നിന്ദിച്ചാലും ആര് സ്തുതിച്ചാലും ആ ധീരൻ ധൈര്യശാലിയായ മാനസികാവസ്ഥയോടുകൂടി വർത്തിക്കുന്ന ഗുണാതീതനെ സംബന്ധിച്ചിടത്തോളം നിന്ദ അദ്ദേഹത്തിനെ താഴ്ത്തുകയോ സ്തുതി അദ്ദേഹത്തിനെ ഉയർത്തുകയോ അല്ലെങ്കിൽ ഡിപ്രഷനോ എക്സൈറ്റ്മെന്റോ അദ്ദേഹത്തിൽ കാണുവാൻ സാധ്യമല്ല. മാന അപമാനയോ തുല്യ സ്തുല്യോ, മാനവും അദ്ദേഹത്തിന് തുല്യമാണ്, അപമാനവും അദ്ദേഹത്തിന് തുല്യമാണ്. തുല്യസ്തുല്യോ, ഏറ്റവും തുല്യമാണ്, ഒരു വ്യത്യാസവും ഇല്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ ഇരിക്കുന്ന വ്യക്തിക്ക് മിത്ര അരിപക്ഷയോഹോ, സ്വന്തം പക്ഷത്തിരിക്കുന്ന മിത്രമാണെങ്കിലും അരിപക്ഷയോഹോ, ശത്രുപക്ഷത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിലും തുല്യ, അപ്പോഴും അദ്ദേഹത്തിന് തുല്യം തന്നെയാണ്. അതായത് മാനാപമാനയോഹോ തുല്യ, മിത്രാരിപക്ഷയോഹോ തുല്യ, അപ്പോഴെല്ലാം തന്നെ അവർക്ക് മാനം അപമാനം തുല്യമാണ്, ശത്രുമിത്രം അദ്ദേഹത്തിന് തുല്യമാണ്. സർവ ആരംഭപരിത്യാഗി, ഏത് കർമ്മം തുടങ്ങുമ്പോഴും താനാണ് ചെയ്യുന്നത്, താനാണത് തുടങ്ങുന്നത് എന്ന ധാരണ പരിത്യജിച്ചവനാരാണോ ഗുണാതീത സ ഉച്യതേ, അദ്ദേഹമാണ് ഗുണാതീതനായിട്ട് വർത്തിക്കുന്നത്. മാംച യോ അവ്യഭിചാരേണ ഭക്തിയോഗേന സേവതി, ആ വ്യക്തി നിരന്തരമായ ഉപാസനാമാർഗത്തില് ഭക്തിയോഗേന ഭക്തിയോടുകൂടി മാംച സേവതി എന്നെ തന്നെ സേവിച്ചുകൊണ്ടിരിക്കും. സ ഗുണാൻ സമതീത്യൈഹി താൻ ബ്രഹ്മഭൂയായ കൽപ്പതി, താൻ എല്ലാ ഗുണത്തിൽ നിന്ന് അതീതനാണെന്ന് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ട് ബ്രഹ്മചൈതന്യത്തിൽ നിന്ന് ഉത്ഭവിച്ചു എന്നറിഞ്ഞുകൊണ്ട് ബ്രഹ്മചൈതന്യത്തിന്റെ ആ അസ്തിത്വത്താൽ പ്രവർത്തിക്കുന്നു എന്ന് കൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഭൂമിയിൽ നിരന്തരം വർത്തിക്കുന്നു. ബ്രഹ്മഭൂയായ കൽപ്പതേ, അദ്ദേഹം ബ്രഹ്മത്തിന്റെ അവസ്ഥയിലേക്ക് സച്ചിത് ആനന്ദ ബ്രഹ്മചൈതന്യത്തിലേക്ക് പ്രയാണം ചെയ്യുവാനും എത്തിച്ചേരുവാനും ഏറ്റവും അധികം അനുയോജ്യനായ വ്യക്തിയാണ്. ബ്രഹ്മണോഹി പ്രതിഷ്ഠാഹം അമൃതസ്യ അവ്യയസ്യ ച, ബ്രഹ്മചൈതന്യത്തിൽ തന്നെയാണ് ഞാൻ വർത്തിക്കുന്നത്. പ്രതിഷ്ഠ, എന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്, എന്റെ ചൈതന്യത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്, അഹം പ്രതിഷ്ഠ, ഞാൻ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം. ഏത് തരത്തിലുള്ള ബ്രഹ്മചൈതന്യം? അമൃതസ്യ അവ്യയസ്യ ച, അസാധാരണമായ മാനിഫെസ്റ്റേഷനുള്ള അമരത്വത്തിന്റെ മൂർത്തിമത്ഭാവമായ ശാശ്വതസ്യ ച ധർമ്മസ്യ, ശാശ്വതമായ ധാരയതീതി ധർമ്മ, ധാർമ്മിക മൂല്യങ്ങളുടെ സിംബോളിക് റെപ്രസെന്റേഷനായ സുഖസ്യ ഏകാന്തികസ്യ ച, പരമമായ സുഖത്തിന്റെയും ഏക ബിന്ദുവിൽ ചൈതന്യം തുളുമ്പുന്ന ഏകാന്തികസ്യ ച, ഒന്നിൽ ചെന്ന് അവസാനിക്കുന്നതുമായ
ആ ബ്രഹ്മചൈതന്യത്തിന്റെ മൂർത്തിമത് ഭാവമാണ് താൻ അല്ലെങ്കിൽ തന്നിലുള്ള ശക്തി എന്ന് വളരെ വ്യക്തമായിട്ട് അറിയുന്ന വ്യക്തിയായിരിക്കും ത്രിഗുണാതീതനായ വ്യക്തി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിലെ 14-ാം അധ്യായത്തിലെ സത്വരജസ്തമോ ഗുണങ്ങളെ കുറിച്ച് വളരെയധികം ഭംഗിയായി വിവരിക്കുന്നു. ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ഗുണത്രയ വിഭാഗയോഗോ നാമ ചതുർദശോ അധ്യായ. ഗുണത്രയ വിഭാഗയോഗം എന്ന 14-ാം അധ്യായം ഇവിടെ അവസാനിക്കുന്നു.